അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, അപ്പൊ അത് കണ്ടിട്ട് എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു, ഇനി ഇത്ര അധികം വെയിറ്റ് കുറഞ്ഞ, കുറച്ച് കൂടുതൽ കുറഞ്ഞു പോയി, വയസ്സ് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായോ, അതുപോലെ എനർജി ലെവലിന്റെ എന്തെങ്കിലും കുറവുണ്ടായോ, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർക്ക് ഡൗട്ട്. ശരിയാണ്, കാരണം ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഇപ്പൊ വഴി ഓടുന്നത്, അപ്പൊ എന്നെ കാണുമ്പോ ഭയങ്കര വ്യത്യാസമുണ്ട്. അതൊക്കെ ശരി, അപ്പൊ ആൾക്കാർക്ക് ഒരു കൺസേൺ ഉണ്ടാവും, നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ എന്താ തോന്നുന്നത്, എല്ലാ ദിവസവും കാണുന്ന ആളല്ലേ, അപ്പൊ ഞാൻ ആ വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്തുള്ള സ്മിതയും പണ്ട് നീ കൊറേ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു കഴിക്കാനായിട്ട്, ഇപ്പൊ ഭക്ഷണം കുറവാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കാലുവേദനയോ അല്ലെങ്കിൽ വയ്യായിക ഒക്കെ വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല ഒരു അഞ്ചാറ് മാസമായിട്ട്. പിന്നെ കുറച്ച് ആക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്, എനിക്ക് ഹെൽത്ത് വൈസ് നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫിസിക്കലി അങ്ങനെയാണ്, അത് ഡോക്ടർമാരടുത്ത് കണ്ട്. നമ്മള് കഴിഞ്ഞ കൊല്ലം ബ്ലഡ് ടെസ്റ്റ്, ഫുൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തില്ലേ, അപ്പൊ അതിനകത്തൊന്നും എല്ലാം നോർമൽ ആണെന്ന് വേണ്ടല്ലേ വന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞാൻ ഈ കണ്ണിന്റെ ഇതിന് വേണ്ടിട്ട് അടുത്ത ആഴ്ച ഒന്നും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കാണാനായിട്ടുള്ള ഭംഗി കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ആക്റ്റീവ് ആണ്, എനർജറ്റിക് ആണ്, പണ്ടത്തെ പോലെ ആ കംപ്ലൈന്റുകൾ കേൾക്കാറില്ല. കാലുമുട്ട് വേദന അതൊക്കെ എന്റെ മെയിൻ പ്രശ്നം. അടുക്കളയിൽ കൊറേ നേരം നിന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടിയോ ഇരിക്കണ്ടേ? അതൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഓൺ ദ ഗോ അല്ലേ എപ്പോഴും, അപ്പൊ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം. പണ്ടും എനിക്ക് സ്വഭാവം ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഇത്രയും അങ്ങോട്ട് ഒരു ആ രീതിയിൽ കുറച്ച് ശല്യമാണ്. പോസിറ്റീവ് ചേഞ്ചസ് എന്നെ കാണുന്നുണ്ട്. അത് ഞാൻ അത് എനിക്ക് വൗച്ച് ചെയ്യാം, പക്ഷെ ഇത് എളുപ്പമല്ല, ഈ ജേണി എളുപ്പമല്ല. എളുപ്പമല്ല, നല്ല എഫക്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് അതിന്റെ ഭക്ഷണമൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്. 15-18 മണിക്കൂർ അല്ലെങ്കിൽ ഈവൻ വൺ ഡേ ഒക്കെ ഫാസ്റ്റ് ചെയ്യാനായിട്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല. നാട്ടിൽ പോകുമ്പോഴേക്കും എത്ര വെയിറ്റ് ലൂസ് ചെയ്യും? അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എനിക്ക് വരണ പോലെ നോക്കും. നെക്സ്റ്റ് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോ അനിലിന്റെ വെയിറ്റ് ലോസ് ജേണി ഇതുപോലെ തന്നെ ആയിരിക്കും. ഇതുപോലെ നമുക്ക് വീഡിയോ ചെയ്യണം. അങ്ങനെയല്ല, അപ്പൊ വെയിറ്റ് എത്രയെന്ന് എനിക്കറിയാമില്ല, കുറയായിരിക്കും. ഹായ്, വെൽക്കം ബാക്ക് ടു സ്മിതാസ് ചാനൽ. അപ്പോ ലാസ്റ്റ് വീഡിയോയില് എനിക്ക് കിട്ടിയ കുറച്ച് കമന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ കണ്ണില് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളർ. ആദ്യം ഒരു യെല്ലോ സ്പോട്ടാണ് ഉണ്ടായിരുന്നത്, അത് ഒരു വർഷത്തിൽ കൂടുതലായി യെല്ലോ സ്പോട്ട് വന്നിട്ട്. അപ്പൊ ഞാനത് ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നപ്പോ ഐ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, അത് ഒരു വറി ചെയ്യാനായിട്ടുള്ളത് ഒന്നും അല്ല എന്ന്. എന്റെ കുറച്ച് സ്ക്വീക്കി നോയ്സസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും, അതിന്റെ കാരണക്കാരായ ആളെ ഞാൻ ഈ വീഡിയോ രണ്ടിൽ കാണിക്കാട്ടോ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, എന്റെ കണ്ണിലുള്ള ഈ യെല്ലോ സ്പോട്ട് കുഴപ്പമില്ല എന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 2-3 ദിവസം മുന്നേ ഞാൻ ഒരു ഫീൽഡില് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നടക്കണതിന്റെ ഇടയിൽ എന്റെ കണ്ണിലത്തെ ഒരു പീലി കണ്ണിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ കണ്ണ് ഭയങ്കരമായിട്ട് ചുമന്നു വന്നു. അപ്പൊ എനിക്കൊരു ചെറിയൊരു ടെൻഷനായി, കാരണം ഇനി ആ യെല്ലോ സ്പോട്ടിന് എന്തെങ്കിലും വല്ല പൊട്ട് എന്തെങ്കിലും ചെയ്തതാണോ എന്നൊരു ടെൻഷനായി. അപ്പൊ ഞാൻ ഇന്ന് ഡോക്ടറെ അതൊന്ന് കാണിക്കാനായിട്ട് പോയി. എന്നൊരു ഫ്രണ്ട്ലി അല്ലാത്തൊരു ഡോക്ടറായിരുന്നു, കാരണം ഞാൻ ഈ ഒരു ചെറിയ കണ്ണിന്റെ കാര്യം പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടറിന് അത് വലിയ വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഡോക്ടർ എന്ത് എക്സാമിൻ ചെയ്യാൻ പോലും റെഡി ആയി. അപ്പൊ എന്തായിരിക്കും ഡോക്ടർ ഈ യെല്ലോ സ്പോട്ട് വരാനായിട്ട് കാരണം? ചിലപ്പോ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് അതിങ്ങനെ ഡെപ്പോസിറ്റ്സ് വരാം, അവിടെ വരാം, മേത്ത് വരാം, അങ്ങനെയൊക്കെ കാണാം, ചിലപ്പോ അതിന്റെ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്റെ ഹിസ്റ്ററി നോക്കി. അപ്പൊ ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായി ഈ ടൈമൊക്കെ ആയപ്പോ ഞാൻ ഇതുപോലെ നല്ലോണം വെയിറ്റ് ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ കണ്ണൂരൊക്കെ പറയായിരുന്നു, അയ്യോ എന്താ പറ്റിയ, എന്തെങ്കിലും വല്ല അസുഖം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ. അങ്ങനെ എനിക്ക് തന്നെ ടെൻഷനായി, ഇനിയിപ്പോ എനിക്ക് വല്ല അസുഖം ഉണ്ടോ. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കൊളസ്ട്രോൾ ജസ്റ്റ് ഒരു ബോർഡർ ലൈനിൽ ഉണ്ട്. അപ്പൊ അതൊന്ന് ഡയറ്റ് വാച്ച് ചെയ്തോളാൻ പറഞ്ഞു, മെഡിസിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൊളസ്ട്രോളിന്റെ ആ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്നത് ഇന്ന് ഡോക്ടർ ശ്രദ്ധിച്ചു. എന്നിട്ട് എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി നല്ല സ്ലിം ആയിട്ട് ഇരിക്കുന്നത്, അപ്പൊ ഇനി നിങ്ങളോട് വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട്
എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ റീസെന്റ് ആണ് വെയിറ്റ് ലൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് ആദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 70 അടുത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയാ 50 അടുത്താണ് ഇപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ വെരി ഗുഡ്, എത്ര നാളെ നീ എടുത്തു ഇങ്ങനെ ലൂസ് ചെയ്യാനായിട്ട്. പറഞ്ഞു സെപ്റ്റംബർ 2022 ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങിയത്. ഹസ്ബൻഡിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്, പക്ഷെ അവിടെ വിട്ടുപോയി. അപ്പൊ തന്നെ ഞാൻ മാത്രമായി ഞാൻ ലൂസ് ചെയ്ത് വെയിറ്റ്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഡോക്ടറിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അതുവരെ എന്നോട് സംസാരിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടാവാത്തിരുന്ന ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയി, ഭയങ്കര ഹാപ്പി ആയി. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, അപ്പൊ എങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്ത്, എന്തൊക്കെ ചെയ്ത് വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട്, ഫുഡ് കൺട്രോൾ ആണോ ചെയ്ത്, എക്സസൈസ് ആണോ ചെയ്ത്, അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് ഡോക്ടർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മെയിനായിട്ട് ഫുഡ് കൺട്രോൾ ആണ് ചെയ്തത്, പിന്നെ കുറച്ച് വെയിറ്റ് കുറഞ്ഞതിന് ശേഷം ഞാൻ എക്സസൈസ് ചെയ്യാനായിട്ട് ഇപ്പൊ റീസെന്റ്ലി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു, ഞാൻ വീട്ടിൽ വന്നിട്ട് അനിലിനോട് പറയായിരുന്നു, ഒരു ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ഉപദേശത്തിന് പോയിട്ട് അവസാനം ഞാൻ ഡോക്ടർ ഉപദേശിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ ഞങ്ങള് ഒരു നല്ല ടേംസിലല്ലാണ്ട് തുടങ്ങിയ ഞങ്ങളുടെ ഇന്നത്തെ അപ്പോയിന്റ്മെന്റ്, ഭയങ്കര ഫ്രണ്ട്ലി ആയി ഹാപ്പി ആയിട്ട് അവസാനിച്ചിട്ട്. അപ്പൊ എനിക്ക് ഇന്ന് ഒരു ഡോക്ടർ ഫ്രണ്ടിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം, എന്റെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ ഇതേപോലെ തന്നെ എന്നെ കാണാതെ, എന്റെ വീഡിയോസ് മാത്രം കണ്ടിട്ടും എന്നെ കുറെ നാളുകളായിട്ട് കാണാതെ ഇരുന്ന കുറെ ആൾക്കാരുടെ കമന്റ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എനിക്ക് വന്നു. കാരണം ഇപ്പൊ കാണാൻ ഒരു ഭംഗിയില്ല, എന്ത് കോലം കെട്ടിയിരിക്കുന്നത്, പണ്ട് എന്ത് ഭംഗിയായിരുന്നു, ആ ചബ്ബിയൊക്കെ ആയിരുന്ന സമയത്തായിരുന്നു കാണാനായിട്ട് കുറച്ചും കൂടി നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് വന്നു. പിന്നെ ചിലർക്ക് ടെൻഷൻ ആയിരുന്നു എന്റെ ഹെൽത്തിനെ പറ്റി. അതായത് നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയണത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ. പിന്നെ കുറെ പേരുടെ അടുത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്താ ചെയ്തത് വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ വീഡിയോന്റെ താഴെ. അപ്പൊ നിങ്ങൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നേരുന്ന ഈ ഒച്ച ഉണ്ടാക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ലോങ് വീഡിയോസ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ് ടു മീ. ബൈ. ടോയ് എടുക്കട്ടെ, നിന്റെ ടോയ് എടുക്കട്ടെ, നിന്റെ ടോയ് എടുക്കട്ടെ. ഞാൻ എടുക്കാൻ പോവാ, ഞാൻ എടുക്കാൻ പോവാ നിന്റെ ടോയ്, ഞാൻ എടുക്കാൻ പോവാ നിന്റെ ടോയ്. എടുക്കാൻ പോവാണ്, എടുക്കാൻ പോവാണ്. Film a week in the life of Millie the dog. Yeah, I'm gonna record each day as it goes. Isn't it, Milkutta? Evdi pone? എവിടേക്ക് പോണേ? നിന്റെ ഉറക്കം മാറിയില്ലേ ഇതുവരെ? രാവിലെ മുതൽ നീ ഉറങ്ങണതല്ലേ. ബായ് മേൽക്കുട്ടി, ബൈ ബായ്. പോണില്ലേ? ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരണം കേട്ടോ, പോളോ. 15 minutes le tirichu varana. Yeah, be careful. Okay, bye bye.